അൻവർ MLA ആകുന്നതിന് മുൻപ് തല്ലി പല്ലുപൊഴിച്ചവർ ഒരുപാട് പേർ വഴിയിൽ കിടപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? MLA എന്ന ഉത്തരവാദിത്തമില്ലെങ്കിൽ വിനു വി ജോണിനെ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് അൻവർക്കയുടെ പ്രതികരണം. അല്ല ഇക്ക, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഖനിയിലെ സ്വർണഖനനമൊക്കെ കഴിഞ്ഞോ? MLA ആയിരിക്കുമ്പോൾ സ്വത്ത് സമ്പാദിക്കുന്നതിനായി ആഫ്രിക്കയിൽ പോയി MLA യാതൊരുവിധ ഉത്തരവാദിത്തവും കാണിക്കാത്ത ഒരാളാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ നട്ടെല്ലുള്ള വിനു വി ജോണിനോട് പരസ്യമായി ആ മഹാൻ ചോദിക്കുന്നു, വിനു വി ജോണിന് എത്ര തന്തയുണ്ടെന്ന്. എന്ത് സംസ്കാരമാണ് PV അൻവർ നിങ്ങളുടേത്? നിങ്ങൾ ചെറ്റയെന്നും അവനെന്നും ഒക്കെ വിളിക്കുന്നത് പിണറായിസത്തിന്റെ ഭാഗമാണോ? എന്താണ് ഹേ വിനു വി ജോൺ ചെയ്ത തെറ്റ്? ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചതോ? നിങ്ങൾ നല്ലത് ചെയ്തപ്പോഴെല്ലാം നിങ്ങൾക്കു വേണ്ടി സംസാരിച്ച ആളാണ് വിനു വി ജോണും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചാനലുമൊക്കെ. എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ സഖാക്കളെ മാറി മാറി പാടി പുകഴ്ത്തണമെന്നാണ് അൻവറിൻ്റെ പക്ഷമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ നല്ലത് ചെയ്താൽ മാത്രം നല്ലതെന്നും അല്ലെങ്കിൽ അല്ല എന്നും തന്നെ പറയും. അല്ലാതിരിക്കണമെങ്കിൽ AKG സെൻറ്ററിൽ നിന്നും ശമ്പളം കൊടുക്കുന്ന പാർട്ടി ചാനലിലെ തൊഴിലാളികളാകണം എല്ലാ മാധ്യമ പ്രവർത്തകരും. പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ ഇളമരം കരീം നടത്തിയ പിച്ചൽ മാന്തൽ പ്രതികരണ വീഡിയോ കാട്ടിക്കൊണ്ട് വിനു ചോദിച്ച ചോദ്യം ഓട്ടോക്കാരൻ്റെ മൂക്കിടിച്ച് പരത്തിയത് വെറും പിച്ചൽ മാത്രമായി ചിത്രീകരിച്ച നേതാവിന് നേർക്ക് അതേ തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ എങ്ങനെ കാണുമെന്നാണ്. ഉദ്ദേശിച്ചത് സാമാന്യബോധമുള്ള ഏവർക്കും മനസ്സിലാകും. ഏറ്റവും ന്യായമായ കാര്യത്തിനാണ് പണിമുടക്ക് നടത്തിയതെങ്കിലും അല്ലെങ്കിലും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്നവരെ തല്ലാനുള്ള അവകാശം ആർക്കുമില്ല. അത്തരം ആക്രമണങ്ങൾ പൗരന്മാർക്കു നേരെ ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാനാണ് നാലാം തൂണായ മാധ്യമങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം. അടിച്ചമർത്തിയവരുടെയും കർഷകരുടെയും പട്ടിണി പാവങ്ങളുടെയും വിശ്വാസവും ആർജവും നേടിയെടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് അധികാരത്തിൻ്റെ മത്തിനു വേണ്ടി ബൂർഷാ മുതലാളിമാർക്ക് പായ വിരിച്ചോ അന്ന് തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം. പാടി പുകഴ്ത്തുന്നവർക്ക് സ്തുതി പാടുന്നവരെ മാത്രം, നേർവഴിയുള്ളവർ എന്നും വിമർശനമുന്നയിക്കുന്നവരെ അംഗീകരിക്കില്ല എന്നുള്ള പ്രവണത തന്നെ അസഹിഷ്ണുതയാണ് സാർ. PV അൻവറിനോട് പറയുവാനുള്ളത് ഇളമരം കരീം സമരസ്ഥലത്ത് നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്. 3 മാസം മുൻപ് തീരുമാനിച്ച് വീട് വീടാന്തരം കയറി നടത്തിയ സമരത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. വിനു പറയുവാൻ കാരണം പലയിടത്തും സാധാരണക്കാർ ആക്രമിക്കപ്പെട്ടു. ഓട്ടോക്കാരെ നിരത്തിട്ട് ചവിട്ടി, സ്ത്രീകളെ ആക്രമിച്ചു, വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ടു. ഇതൊക്കെ ഇളമരം കരീമനാണ് സംഭവിച്ചതെങ്കിൽ പിച്ചി മാന്തി പ്രയോഗത്തിൽ ലഘൂകരിക്കുമായിരുന്നോ എന്നാണ് വിനു ചോദിക്കുന്നത്. ഈ മുഴുവൻ ചർച്ച കണ്ടാൽ നമുക്കത് മനസ്സിലാകും. ഇതൊന്നും അറിയാതെ ഏതെങ്കിലും സഖാക്കന്മാർ അയച്ചു തരുന്ന കുറച്ചു ഭാഗം കണ്ടിട്ട് ഒരു വേദിയിലും ഇങ്ങനെ സംസാരിക്കരുത്. ഒരു MLA താങ്കളുടെ പോക്ക് എങ്ങോട്ടാണ്? അൻവർ, നിങ്ങൾ പറഞ്ഞതിൽ എന്താണ് സത്യം? വിഷമമുണ്ടാകും നിങ്ങൾക്ക്. നിങ്ങൾ ഭൂമി കയ്യേറിയത് വിനു വി ജോൺ ചർച്ചയിൽ പൊട്ടിത്തെറിച്ചിരുന്നു. അതുകൊണ്ട് അൻവറിന് വിഷമമുണ്ടാകും. നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഈ LDF കൊടുങ്കാറ്റിലും തരംഗത്തിലും താങ്കളുടെ ഭൂരിപക്ഷം കുറഞ്ഞത്. നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വിഡ്ഢികളാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് വിഷമമുള്ളത് കൊണ്ട് മാത്രം പറയുന്നില്ല. ട്രൂ TV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.